السلام عليكم ورحمة الله وبركاته. يا خير من دفن طيب القاع يعظمه فطاب من طيبهن القاع ولكم نفسي فداء لقبل أنت ساكنه فيه اللفاف وفيه الجود والكرم هو الحبيب الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكما جرى القلم يزور رسول الله من خف بزره وبزره ثقيل ما أطيق به المشيا يهيجني شوقي لقبر محمد ويقعدني ذنبي ويتياني البغيا صلاة وتسليم بهمان پٹا ശൈഖുന തങ്ങളവർകൾ മറ്റു സാദാത്തുക്കൾ ആലിമ്യങ്ങൾ നേതാക്കൾ അള്ളാഹു നാം ഒരുമിച്ച് കൂടിയതിനെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഹബീബായ നബിന്റെ നബിന്റെ മദഹ് പറയുന്ന സലാത്ത് മജ്‌ലിസിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. സാധാരണ സലാത്ത് മജ്‌ലിസിന് വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ സലാത്ത് മജ്‌ലിസിന് വലിയ ബഹുമാനമുണ്ട്. കാരണം ഇത് നടത്തുന്നതിന്റെ നേതാവ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളാണ്. ബഹുമാനപ്പെട്ടവർ വലിയ കറാമത്തിന്റെ ഉടമയാണ്. കാരണം അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ബഹുമാനപ്പെട്ടവർ ഹബീബായ നബിനെ ഉള്ളയിനെ സ്നേഹിക്കുന്ന മഹാനാണ്. സഹോദരന്മാരെ, ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞ് 5 മിനിറ്റ് ഇൻഷാഅള്ളാ ഞാൻ നിർത്തും. മക്ക കുറൈശികൾ പെൺകുട്ടികൾ പ്രസവിക്കപ്പെട്ടാൽ ഉടനെ തന്നെ ജീവനോട് കൂടി കുഴിച്ചിടുന്ന ഒരു പതിവായിരുന്നു അവർക്ക്. വൈദാ പുഷ്റായതും ഒരു തന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, കുട്ടി പെണ്ണാണെന്ന് കേട്ടാൽ അവന്റെ മുഖമൊട്ടാകെ കറുത്ത് ഇരുണ്ടുപോയി. ഉടനെ തന്നെ ആ കുട്ടിനെ എടുത്തുകൊണ്ടുപോയി ജീവനോട് കൂടെ കുഴിച്ചിടുന്ന ഒരു പതിവായിരുന്നു ആ കുറൈശികൾക്ക് ഉണ്ടായിരുന്നത്. പ്രസവിക്കപ്പെട്ട കുട്ടി ആണാണെന്ന് കേട്ടാൽ വളരെ സന്തോഷിക്കും, പെണ്ണാണെന്ന് കേട്ടാൽ ജീവനോട് കൂടെ കൊണ്ടുപോയി കുച്ചിടും. മനസ്സിലായില്ല, ആ നിലക്കുള്ള കുറൈശികളായിരുന്നു. അബൂലഹബ് പുരന്റെ ഉള്ളിൽ കിടന്നിട്ടുണ്ടായിരുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസഹായ കൗലനുസരിച്ച് റബീഉല്ലവ്വൽ 12 സുബ്ഹിന്റെ അല്പം മുമ്പാണ് നബിനെ പ്രസവിക്കപ്പെട്ടത്. ആ പ്രസവിക്കപ്പെട്ട സമയത്തിന് വലിയ ബഹുമാനമുണ്ട്, പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഇവിടെ ബായാറ് സുബ്ഹിന്റെ മുമ്പ് ഒരുമിച്ച് കൂടി പ്രത്യേക ഒരു കൂട്ടുപ്രാർത്ഥന നടത്തുന്നത്. നബിനെ പ്രസവിക്കപ്പെട്ട ആ സമയത്ത് ദുആക്കുത്തരം കിട്ടുന്ന സമയമാണ്. റബീഉല്ലവ്വൽ 12 രാവിലെ സുബ്ഹിന്റെ ടൈമിന് സുബ്ഹിക്ക് അല്പം മുമ്പ് ഖുബൈലുൽ ഫജ്ർ ഫജ്റിന്റെ അല്പം മുമ്പ് നല്ല വസ്ത്രം ധരിക്കൽ സുന്നത്തുണ്ട്, പുതിയ വസ്ത്രം ധരിക്കൽ സുന്നത്തുണ്ട്. മദീനയിലേക്ക് സിയാറത്ത് പോകുന്ന സമയത്ത് നല്ല വസ്ത്രം പുതിയ വസ്ത്രം ധരിക്കൽ സുന്നത്തുണ്ട്. അതേ നിലക്ക് തന്നെ ആ ഖുബൈലുൽ ഫജ്ർ സുബ്ഹിന്റെ അല്പം മുമ്പായി നല്ല വസ്ത്രം ധരിക്കാം, മണക്കുന്നത് തേക്കുക. നബിന്റെ മദഹ് പറഞ്ഞു അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങളവരുകൾ ഇവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ദുആക്ക് ഉത്തരം കിട്ടുന്ന പരിപാടിയാണെന്നുള്ളതിൽ നിങ്ങൾ സംശയിക്കണ്ട. അതുകൊണ്ട് ആ പരിപാടിയിൽ എല്ലാവരും കൂടാൻ വേണ്ടി പരിശ്രമിക്കണം. അള്ളാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, അബൂലഹബ് മക്കയിൽ പുരയിലുണ്ടായിരുന്നു. ഹബീബായ നബിനെ പ്രസവിക്കപ്പെട്ടു. ഉടനെ തന്നെ സുഹൃത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അബൂലഹബിന്റെ വെള്ളാട്ടി പാഞ്ഞു പോയി കൊണ്ട് അബൂലഹബിനോട് പറഞ്ഞു, നിങ്ങളെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട്, എന്താണ് കുട്ടി? കുട്ടി ആണാണെന്ന് പറഞ്ഞു. വളരെ സന്തോഷമായി എണിച്ചിരുന്നു. അബൂലഹബ് സന്തോഷിച്ചു, എണിച്ചിരുന്നു, എന്റെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ച കുട്ടിയാണ്. അതെ, സന്തോഷമുണ്ട്, എണിച്ചിരുന്നുകൊണ്ട് പറഞ്ഞു, അന്തി ഹുറത്തുല്ലി വജ്ഹില്ല, ഞാൻ നിന്നെ ഇട്ടിട്ടുണ്ട്, നീ ഹുറത്താണ്, നീ പോയിക്കോ, സന്തോഷം. അങ്ങനെ സഹോദരന്മാരെ, നബിനെ പ്രസവിക്കപ്പെട്ട സമയത്ത് കുട്ടി ആണ് എന്നുള്ളതിന്റെ പേരിൽ സന്തോഷിച്ചു.
ആര്? അബൂലഹ്. അബൂലഹ് ആരാണെന്നറിയോ? നബി അങ്ങേറ്റം ദ്രോഹിച്ചാളാണ്. ബദർ യുദ്ധത്തിലേക്ക് അബൂലഹബും ഉത്വത്തും ഷൈബത്തും ബദർ യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ ഒരുക്കങ്ങളും ഒരുക്കി കൊടുത്തത് അബൂലഹബാണ്. നബിനോടും ഇസ്ലാമിയത്തിനോടും മുസ്ലിമിനോടും എതിർക്കാൻ വേണ്ടി നബിനെ കൊല്ലന്റെ ഹിക്മത്തുകൾ പഠിപ്പിച്ചുകൊണ്ട് അവർ അയച്ചത് അബൂലഹബാണ്. അങ്ങനെ അബൂലഹബ് ഒരല്ല അയച്ചിട്ട് ഒരയിൽ തന്നെ പുതപ്പുറ്റും കൂടി കിടന്ന് തുറങ്ങി അബൂലഹബ്. അങ്ങനെയുള്ള അബൂലഹബ് കുറച്ചു കാലം കഴിഞ്ഞു കാഫിറായി ചത്തു മരണപ്പെട്ടു. മരണപ്പെട്ട് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം സഹോദരനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവർ കിനാവ് കാണുന്നു. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു എന്ന് കിനാവ് കാണുന്നു. ആരെ? അബൂലഹബിനെ. കാഫിറായി ചത്ത അബൂലഹബിനെ കിനാവ് കണ്ട് ചോദിച്ചു അബൂലഹബിനോട്, സഹോദരനോട് ചോദിച്ചു, ദേശത്തിനോട്, എന്താണ് നിങ്ങളുടെ സ്ഥിതി? എന്റെ സ്ഥിതി വേറെ ഒന്നുമല്ല, ഞാൻ നബിനെ കൊണ്ട് വിശ്വസിക്കാത്തതിന്റെ പേരിൽ ഞാൻ നരകത്തിൽ വലിയ വിഷമത്തിലാണുള്ളത്. എന്ത് വിഷമമുണ്ടെങ്കിലും പണ്ട് നബിനെ പ്രസവിക്കപ്പെട്ട റബിയുടെ ഒരു 12 തിങ്കളാഴ്ച ഉണ്ടെന്ന് ഞാൻ ആൺകുട്ടിയാണെന്നതിന്റെ പേരിൽ സന്തോഷിച്ചതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയിലും എന്റെ വിരലിനിടയിൽ കുളി വെള്ളം പുറപ്പെടുന്നു, അത് ഞാൻ ഇങ്ങനെ ഊമ്പി കുടിക്കുന്നു. എനിക്ക് തിങ്കളാഴ്ചയിൽ നരകത്തിൽ ശിക്ഷയില്ല. അബൂലഹബ് ഖുർആനിൽ തബ്ബത്തിയതാ ബിലഹബിൻ എന്ന് പറഞ്ഞ അബൂലഹബിനെ ഖുർആനിൽ ലാനത്ത് ചെയ്ത അബൂലഹബാണ് പറയുന്നത് എനിക്ക് തിങ്കളാഴ്ച അതാമില്ല നരകത്തിൽ. എന്തേ നബിനെ പ്രസവിക്കപ്പെട്ട ദിവസം കൊണ്ട് ഞാൻ സന്തോഷിച്ചതിന്റെ പേര്. ഫമവന്നു ബിൽ അബ്ദിൽ ലദീ കാന ഉംറുഹു ബി അഹ്മദ മസ്റൂറൻ വമാതാ മുവഹ്ദാ. എല്ലാ സമയത്തും നബിനെ സ്നേഹിക്കുന്നു, എല്ലാ സലാത്തു മജ്ലിസിലും ഹാജരാകുന്നു, കഴിയുന്ന സമയങ്ങളിലെല്ലാം നബിന്റെ മേൽ സലാത്ത് ചൊല്ലുന്നു, നബിനെ ഉള്ളിഞ്ഞ് സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് മുഅ്മിനായി മരിച്ച മനുഷ്യന്റെ സ്ഥിതി എന്താണ്? അവൻ നബിന്റെ ഹബീബായ നബിന്റെ കൂടെ സ്വർഗത്തിൽ കറക്കുക തന്നെ ചെയ്യും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, ഈ സലാത്ത് മജ്ലിസ് കൊണ്ട് വലിയ ഫലമുണ്ട്. ഇവിടെ ഇങ്ങനെ ആണുകൊന്ന് തങ്ങളെ കറാമത്താണ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട തങ്ങളെ പൊരന്റെ അടുക്കൽ ഒരു സലാത്ത് നടക്കുന്നൊരു നാട്ടിൽ, അങ്ങനെ ആ സലാത്തിന് ഞാൻ പോയിട്ടുണ്ടായി. അൽഹംദുലില്ലാഹ്. പൊരയിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഞാൻ ട്രെയിനിൽ പോയതാണ്. ദൂരം കാറിലിരിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ ട്രെയിനിൽ പോയി. പൊരയിലെത്തുന്ന സമയത്ത് തന്നെ പൊരന്റെ 5 മിനിറ്റ് കഴിഞ്ഞു, അങ്ങനെ ഗ്രൗണ്ട് മുഴുവനും വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ബായാറല്ല, ബായാർ പോലെ അല്ല, മുഴുവനും നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ടൗണിൽ നിന്ന് വിചാരിച്ചു തങ്ങളെ പോരാൻ ഞാൻ കരുതിയിട്ടില്ല. പോയി നോക്കുമ്പോ തങ്ങളെ പോരാ. സുബ്ഹാനല്ലാഹ്. മുഴുവനും വാഹനങ്ങൾ തങ്ങളെ കാണാൻ വന്ന് ജനങ്ങൾ, ടോക്കൻ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എനക്ക് ഉള്ളിലേക്ക് കടക്കാൻ തന്നെ വിഷമായി. അങ്ങനെ തങ്ങളെ പോരാൻ പോയിട്ട് കുറച്ച് ഭക്ഷണം കഴിച്ച് സലാത്ത് നഗറിലെ സലാത്തിലേക്ക് പോയി നോക്കുമ്പോ ബാജാറിന്റെ ഇതേ നില തന്നെ. അൽഹംദുലില്ലാ. അവിടെ കൂടിയ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് ജനങ്ങളാണെന്നറിയോ? ബഹുമാനപ്പെട്ട തങ്ങളുടെ സലാത്തിന്റെ ബർക്കത്തെടുക്കാൻ വേണ്ടി ഓരോരുത്തർക്കും പല സംഗതികളും പറയാനുണ്ട്, മനസ്സിലായില്ലേ? അങ്ങനെ ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട്. സലാത്ത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങാൻ, വാഹനം പുറത്തേക്ക് വരാൻ തന്നെ കുറേ സമയം പിടിച്ചു പോയി. ബയാറിലുള്ള സമയത്തിനേക്കാൾ ഞങ്ങൾക്ക് അവിടെ സമയം പിടിച്ചു പുറത്തു വരാൻ വേണം. അത് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ബർക്കത്ത്. എന്താ ബർക്കത്തിന്റെ കാരണം? വേറെ ഒന്നും അല്ല, തങ്ങൾ ഹബീബായ നബിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, നബിനെ ഉള്ളിൽ സ്നേഹിക്കുന്ന ആളാണ്. മനസ്സിലായി? മൻ അഹബ്ബനി കാന മഅീ ഫിൽ ജന്ന. എന്നെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്റെ കൂടെ സ്വർഗത്തിനാണെന്ന് ഹബീബായ നബി പറഞ്ഞില്ലേ? അള്ളാഹുവേ, ആ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. ആ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടുത്തി തരണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന, തങ്ങൾ അവരുടെ ഈ മജ്ലിസിന് വലിയ ബർക്കത്തുണ്ട്. അതെല്ലാം എല്ലാവർക്കും അറിയാം. എത്രയോ ആൾക്കാർ സുഖമില്ലാത്തവർക്ക് ശിഫ നൽകുന്നുണ്ട്, എത്രയോ സുഖം. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അലിക്കുഞ്ഞു ഉസ്താദ് വരുന്നുണ്ട്. അല്ലാഹു അക്ബർ.
എനിക്കെല്ലാവരും ബഹുമാനപ്പെട്ട ഉസ്താദ് അവലുകൾ വന്നത് ഈ സലാത്തിന്റെ ബർക്കത്തിന് തന്നെ തങ്ങളെ ദുആയിൽ കൂടാനാണ്. തങ്ങളെ ദുആയിൽ കൂടാൻ ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. ഈ മജ്ലിസിനുള്ള സാധാരണ മജ്ലിസിനില്ലാതൊരു പ്രത്യേകത എന്തെന്നറിയോ, ഏത് എനക്കെത്രയോ മജ്ലിസുകളിൽ പോയി പരിചയമുണ്ട്. ഏത് മജ്ലിസിൽ പോയി കഴിഞ്ഞാലും ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ, രണ്ടു മണിക്കൂർ ആകുമ്പോഴേക്ക് ഓരോ ഭാഗത്തും ഇങ്ങനെ ആള് ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് പോകും. ബായാറ് സലാത്തിന് വന്ന ഒരൊറ്റ ഒഴുത്തിനും തന്നെ സലാത്ത് കഴിയാത്തതിനേക്കാരും പോക്കില്ല. നമ്മുടെ അനുഭവമല്ലേ, ഒരൊറ്റ ഒരു വാഹനങ്ങളും സലാത്ത് കഴിയാതെ അനക്കരില്ല വെച്ച സ്ഥലത്തിന്. അത് ഇവിടുത്തെ വലിയ പ്രത്യേകതയാണ്. അള്ളാഹു വേദനയിൽ നിലനിർത്തണം റഹ്മാനെ. ഇതുകൊണ്ട് ഞങ്ങൾക്കും ധാരാളം ജനങ്ങൾക്കും ഇതുകൊണ്ട് വലിയ ഫലമുണ്ടാകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട താങ്കളും ഹബീബായ നബിന്റെ കൂടെ ഞങ്ങളെല്ലാവരും സ്വർഗത്തിൽ നിന്ന് ചൂട് തരണം റഹ്മാനെ. ഹബീബായ നബിന്റെ ജാറിൽ ഞങ്ങളത് ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ ആത്മീയത്തിൽ നന്നാക്കി തരണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് ഹബീബായ നബിനെ കണ്ടുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് കലിമരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. السلام عليكم ورحمه الله. ഈ മഹത്തായ പരിപാടിയിൽ നമ്മുടെ പ്രിയങ്കരനായ MLA ഹാജി അബ്ദുറസാഖ് സാഹിബ് അവർ